റെഡ് ക്രോസ് സൊസൈറ്റി കേരള ഘടകത്തിലേക്കുള്ള അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. നാളെ തിരുവനന്തപുരത്താണ് വോട്ടെണ്ണൽ. നീണ്ട 14 വർഷത്തിന് ശേഷമാണ് റെഡ് ക്രോസ് സൊസൈറ്റി ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ അംഗങ്ങളാണ് അവസാനഘട്ടത്തിൽ വോട്ട് ചെയ്തത്. റെഡ് ക്രോസ് സൊസൈറ്റി ആസ്ഥാനത്തായിരുന്നു വോട്ടെടുപ്പ്. 19 കോഴിക്കോടും 21 മലപ്പുറത്തും 24 കോട്ടയത്തും 3 ഘട്ടം വോട്ടെടുപ്പ് പൂർത്തിയായി. നാളെ രാവിലെ 10 റെഡ് ക്രോസ് ആസ്ഥാനത്ത് വോട്ടെണ്ണൽ തുടങ്ങും. ഭരണസമിതി പിടിക്കാൻ ശക്തിയേറിയ പോരാട്ടം തന്നെയാണ് നടന്നത്. സുനിൽ സി കുര്യൻ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് അനുകൂല പാനലും ബിജു രമേശിന്റെ നേതൃത്വത്തിലുള്ള CPM അനുകൂല പാനലുമാണ് രംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയും ഏറെ ആക്ഷേപമുയർന്നിരുന്നു. ഭരണസ്വാധീനം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്നായിരുന്നു CPMന്റെ ആരോപണം. വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം തോൽവി ഭയന്നാണ് CPM ആക്ഷേപം ഉന്നയിക്കുന്നതെന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. 16,956 അംഗങ്ങളാണ് ആകെ ഉള്ളത്. ഏഷ്യാനന്യൂസ്, തിരുവനന്തപുരം.